മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോ ഉള്ളത് പുഴയ്ക്കലുള്ള ഏദറിന്റെ ഷോറൂമിലാണ് കേട്ടോ. എന്താണല്ലേ, ഏദറിന്റെ ഫാമിലി സ്കൂട്ടർ നമുക്ക് ലോഞ്ച് ചെയ്തേക്കാണ്. ആ ഒരു സ്കൂട്ടറിന്റെ പേര് റിസ്ത എന്നാ കേട്ടോ. ആ റിസ്തയുടെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പൊ ആ ഒരു വീഡിയോയിലോട്ട് പോകല്ലേ, പോരെ. മച്ചവരെ, നമ്മുടെ ഏദർ റിസ്തയുടെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അഖിൽ മച്ചാൻ നമ്മളോടൊപ്പം ഉണ്ട്. റിസ്തയുടെ വിശേഷങ്ങൾ അഖിൽ മച്ചാനോട് ചോദിക്കട്ടോ. അഖിൽ മച്ചാനെ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം. ഓക്കെ അഖിൽ മച്ചാനെ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഏദർ റിസ്ത ആ ഒരു മോഡലിലേക്ക് വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്? തീർച്ചയായിട്ടും വിബ്രോ, നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഏദർ റിസ്തയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന്, വണ്ടിയുടെ സേഫ്റ്റി. രണ്ട്, സ്പേസ്. മൂന്നാമത്, കണക്ടിവിറ്റി. കംപ്ലീറ്റ്ലി ഫാമിലിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു മോഡലാണ് ഏദർ റിസ്ത. ഒരു ഫാമിലി സ്കൂട്ടറിന്റെ എല്ലാ ഡിസൈൻസും ഉൾക്കൊണ്ട ഒരു മോഡലാണ് റിസ്ത. നമുക്ക് റിസ്തയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ടെലിസ്കോപ്പിക് സസ്പെൻഷനും ആണ് നമുക്ക് റിസ്തയിൽ വരുന്നത്. നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് കാണാം. നമുക്കിപ്പോ ഇന്ന് ഈ സെഗ്മെന്റിലുള്ള ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് ആണ് റിസ്തയിൽ വരുന്നത്. ഏകദേശം 36 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് അതിൽ തന്നെ ഒരു ഓർഗനൈസർ വരുന്നുണ്ട്. അത് സ്പെഷ്യൽ ആക്സസറീസ് ആണ്. നമുക്കിപ്പോ വീട്ടില് ഫാമിലി ഒക്കെ ആകുമ്പോൾ നമുക്ക് സാധനങ്ങൾ എടുക്കാനും കൊണ്ടുപോകാനും കഴിയേണ്ട ഒരു ഓർഗനൈസറും ഇതിനൊപ്പം നമുക്ക് വരുന്നുണ്ട്. പുറകിലേക്ക് വരുമ്പോൾ നമുക്ക് ബാക്കിൽ ഡം ബ്രേക്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചർ ആയ സ്കിഡ് കൺട്രോൾ എന്ന ഫീച്ചർ നമുക്ക് റിസ്തയിൽ ആദ്യമായിട്ട് ഏദർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പുറകിലെ വീല് ഒരു കാരണവശാലും നമുക്ക് സ്കിഡ് ആവില്ല. അത് ഫാമിലിക്ക് വേണ്ട ഏറ്റവും വലിയ സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അത് ഏദർ റിസ്തയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് വരുന്ന സേഫ്റ്റി ഫീച്ചേഴ്സുകളാണ്, ഒന്ന്, ഫോൾ സേഫ്. അതായത് വണ്ടി എന്തെങ്കിലും കാരണവശാൽ ചെരിഞ്ഞ് വീഴുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ മോട്ടോർ കട്ട് ഓഫ് ആവും. അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. നമുക്ക് മറ്റൊരു സേഫ്റ്റി ഫീച്ചറാണ് ഓട്ടോ ഇൻഡിക്കേറ്റർ. അതായത് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻഡിക്കേറ്റർ ഓഫ് ആവും. പിന്നെ മറ്റൊരു കാര്യം സ്കിഡ് കൺട്രോൾ. ഇന്ന് ഉള്ള വണ്ടികളിൽ ആദ്യമായിട്ടാണ് സ്കിഡ് കൺട്രോൾ ഏദർ റിസ്തയിൽ വരുന്നത്. അതായത് പുറകിലെ ടയറുകൾ സ്കിഡ് ആവുന്ന പ്രശ്നമുണ്ട്. ഒരിക്കലും ഈ സ്കൂട്ടറിൽ അങ്ങനെ സ്കിഡ് ആവില്ല. സ്കിഡ് കൺട്രോൾ എന്ന ഓപ്ഷൻ നമ്മൾ ഈ വണ്ടിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ടയർ സ്കിഡ് ആയി പോവില്ല. അതായത് ഫ്രണ്ട് വീലും ബാക്ക് വീലും തമ്മിൽ സ്കിഡ് ആവുന്ന സമയത്ത് ബാക്ക് വീൽ കൂടുതൽ കളകുമ്പോഴാണ് സ്കിഡ് ആവുക. അതെ, ഫ്രണ്ട് വീലിനനുസരിച്ചേ ബാക്ക് വീൽ കറങ്ങുള്ളൂ. അതായത് ഓട്ടോമാറ്റിക്കലി സ്കിഡ് ആവില്ല. അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ചെയ്യുന്നത് അതാണ് സ്കിഡ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് മാജിക് ട്വിസ്റ്റും റിസ്തയിൽ വരുന്നുണ്ട്. അതായത് വണ്ടി ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് സ്ലോ ഡൗൺ, അത് ബ്രേക്ക് പിടിക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് മാജിക് ട്വിസ്റ്റിലൂടെ നമുക്ക് കിട്ടും. അടുത്തായി നമുക്ക് കുറച്ച് അധികം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിലെ കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം. നമുക്ക് മ്യൂസിക് കൺട്രോൾസ്, വാട്സപ്പ്, അതേപോലെ തന്നെ ഗൂഗിൾ മാപ്പ്, ഇതെല്ലാം നമുക്ക് റിസ്തയിൽ അവൈലബിൾ ആണ്. പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സിനുള്ള എല്ലാ സേഫ്റ്റി നമുക്ക് ഏദർ റിസ്തയിൽ വരുമ്പോൾ വരുന്നുണ്ടല്ലേ. യെസ്, ഒരു ഫാമിലിക്ക് വേണ്ട കംപ്ലീറ്റ് സേഫ്റ്റിയാണ് ഈ വണ്ടി നമുക്ക് തരുന്നത്. ഓക്കെ, ഏദർ റിസ്തയിലേക്ക് വരുമ്പോൾ നമുക്ക് കമ്പനി തന്നിട്ടുള്ള രണ്ട് മോഡുകളാണ്, സ്മാർട്ട് ഇക്കോ മോഡും സിപ്പ് മോഡും.
പിന്നെ നമുക്ക് റിവേഴ്സ് മോഡും ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള പോയിന്റ് വരുന്നത് ഫ്രണ്ടിലാണ്. നോർമൽ കീ ഫംഗ്ഷൻ തന്നെയാണ് നമുക്ക് ഈ മോഡലിലും ഇതർ കണ്ടിന്യൂ ചെയ്യുന്നത്. സ്കൂട്ടേഴ്സിന്റെ സ്വിച്ചസ് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വരില്ല, ക്ലിയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ്. വരുമ്പോ എത്ര കളേഴ്സ് ആണ് നമുക്ക് വരുന്നത്? നമുക്ക് റിസ്റ്റയില് ഇന്നിപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 7 കളേഴ്സ് ആണ് റിസ്റ്റയില് വരുന്നത്. എങ്ങനെയാണ് വാറന്റി കാര്യങ്ങളൊക്കെ പറയുന്നത്? നമുക്ക് വാറന്റി ആയിട്ട് ബാറ്ററിക്ക് വരുന്നത് 5 വർഷം അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ ആണ് ബാറ്ററിയുടെ വാറന്റി ആയിട്ട് നമുക്ക് നൽകുന്നത്. ഇപ്പോ 50 സീരീസിലെ സെയിം ബാറ്ററി യൂണിറ്റ് തന്നെയാണ് നമ്മളിപ്പോഴും ഈ റിസ്റ്റയിലും ഉപയോഗിക്കുന്നത്. അതായത് 5-6 വർഷമായിട്ട് നമ്മളിപ്പോ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന അതേ ബാറ്ററി സെഗ്മെന്റ് ആണ് നമുക്ക് റിസ്റ്റയിലും വരുന്നത്. 2.9, 3.7 രണ്ട് ബാറ്ററി മോഡുകൾ വരുന്നുണ്ട്. നമുക്ക് 2.9 എന്ന ബാറ്ററിയിൽ നമുക്ക് റേഞ്ച് വരുന്നത് 100 കിലോമീറ്റർ ആണ് കമ്പനി ട്രൂ റേഞ്ച് ആയിട്ട് നമുക്ക് പറയുന്നത്. അതായത് IDC റേഞ്ച് അല്ല, ട്രൂ റേഞ്ച് കമ്പനി നമുക്ക് കിട്ടുമെന്ന് ഗ്യാരണ്ടി പറയുന്ന റേഞ്ച് ആണ് ട്രൂ റേഞ്ച്. അത് നമുക്ക് 100 കിലോമീറ്റർ ആണ് 2.9 കിലോവാട്ട് ബാറ്ററിയിൽ വരുന്നത്. 3.7 കിലോവാട്ട് ബാറ്ററിയിൽ കമ്പനി നമുക്ക് ട്രൂ റേഞ്ച് ആയിട്ട് പറയുന്നത്. 125 കിലോമീറ്റർ ആണ് ട്രൂ റേഞ്ച് ആയിട്ട് വരുന്നത്. ഇതിൽ വരുമ്പോൾ രണ്ട് വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതായത് റിസ്റ്റ സെഡും റിസ്റ്റ എസും. എസ് ആണ് നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയന്റ് വരുന്നത്. ഓൺ റോഡ് റേസിംഗ് തൃശ്ശൂർ ഏകദേശം 1:39 ആണ് ഓൺ റോഡ് റേസ് ആയിട്ട് വരുന്നത്. ഏതർ റിസ്റ്റയുടെ വിശേഷങ്ങൾ ഇത്രയാണ് വരുന്നത് അല്ലേ? ഓക്കേ, അപ്പൊ മച്ചവരെ നിങ്ങൾക്ക് ഏതർ വാഹനമൊക്കെ സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയില് നമ്മുടെ അഖിൽ മച്ചാന്റെ നമ്പർ ഒക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം അല്ലേ? അതെ, തീർച്ചയായിട്ടും വിളിക്കാം. നമുക്ക് അതുപോലെ തന്നെ 4 ഷോറൂമുകൾ വേറെ വരുന്നുണ്ട്. ചാലക്കുടിയിൽ വരുന്നുണ്ട്, ഇഞ്ഞാവുടെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചാവക്കാട് വടക്കാഞ്ചേരിയിലൊക്കെ ഷോറൂം ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം, നേരിട്ട് വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് 1,000 ആണ് ബുക്കിംഗ് എമൗണ്ട് വരുന്നത്. ഇപ്പോൾ ഓൾറെഡി തന്നെ നമുക്ക് ഒരുപാട് ബുക്കിംഗ് ഉണ്ട് വണ്ടി. അപ്പൊ അതിന്റെ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വാഹനങ്ങൾ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അഖിൽ മച്ചൻ ഈ ഒരു സമയം കൊണ്ട് ഏതർ റിസ്റ്റയുടെ കാര്യങ്ങൾ പറഞ്ഞു മച്ചാന്റെ താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മുടെ ഏതർ റിസ്റ്റയുടെ വിശേഷങ്ങളായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചൂണ്ടിക്കൂട്ടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ ബ്ലോഗ്സ് അഭിലാഷ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഇനി ബൈ ബൈ.